കലാകൌമുദി ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വ്യാഴാഴ്ചയും കനത്ത മഴ തുടരും. തെക്കൻ തമിഴ്നാടിനടുത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി തുടർന്നാണിത്. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്തി നടപടികൾക്ക് December 31 വരെ മൊറട്ടോറിയം. മഴക്കെടുതി മൂലമുണ്ടായ കൃഷിനാശവും കടലാക്രമണവും കോവിഡ് അടച്ചിടലും കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത്. മോൺസൺ മാവുങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അനിത പുല്ലയിലിന്റെ മൊഴി രേഖപ്പെടുത്തി. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് അനിത പുല്ലയിലിന്റെ മൊഴിയെടുത്തത്. പാലക്കാട് ജില്ലയിൽ ഉരുൾപൊട്ടലിലും മഴവെള്ളപ്പാച്ചിലും വ്യാപക നാശം. കിഴക്കേഞ്ചേരി പഞ്ചായത്തിലെ മലയോര മേഖലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. വീടുകൾക്കും കൃഷിക്കും റോഡുകൾക്കുമാണ് നാശം സംഭവിച്ചത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാഴാഴ്ച വിലക്ക് ഏർപ്പെടുത്തിയത്. ട്രാവൽ വ്ലോഗർമാരായ ഈബുൾജിത്ത് സഹോദരന്മാരുടെ ഹർജി ഹൈക്കോടതി തള്ളി. നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയതിനെതിരെ കണ്ണൂർ കിളിയന്തര സ്വദേശി എബിൻ വർഗീസും സഹോദരൻ ലിബിൻ വർഗീസും കോടതിയെ സമീപിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ വൈദികൻ അറസ്റ്റ്. വരാപ്പുഴ തുണ്ടത്തെ കടവ് തൈപ്പറമ്പിൽ സിബി വർഗീസിനെയാണ് എറണാകുളം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മധ്യപ്രദേശിലെ ഫിന്ദൽ ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന വിമാനം തകർന്നു. പൈലറ്റിന് പരിക്കേറ്റു. IAF മിറാഷ് 2000 വിമാനമാണ് വ്യാഴാഴ്ച രാവിലെ സെൻട്രൽ സെക്ടറിനടുത്ത് പരിശീലനത്തിനിടെ സാങ്കേതിക തകരാറിനെ തുടർന്ന് തകർന്നത്. രാജ്യത്ത് വാക്സിൻ ഡോസുകളുടെ എണ്ണം 100 കോടി പൂർത്തിയായി. ചൈനയ്ക്ക് ശേഷം 100 കോടി വാക്സിനേഷൻ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. 275 ദിവസങ്ങൾ കൊണ്ടാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. മകൻ ആര്യങ്കാനെ ജയിലിൽ സന്ദർശിച്ച ഷാറൂഖ് ഖാൻ. ആർത്തർ റോഡ് ജയിലിലെത്തിയാണ് ഷാറൂഖ് മകനെ കണ്ടത്. October 2 ആര്യനെ അറസ്റ്റിലായ ശേഷം ഇത് ആദ്യമായാണ് ഷാറൂഖ് ഖാൻ മകനെ കാണാൻ നേരിട്ടെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.